നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നോർത്ത് ഈസ്റ്റ് സോളോ ട്രാവൽ സീരീസിലെ 8-ാമത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ത്രിപുര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ അഗർത്തല നഗര കാഴ്ചകളും ത്രിപുരയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഉനക്കോടി എന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ വരുന്നത്. ഇംഫാലിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ഞാൻ അഗർത്തലയിലെത്തുന്നത്. പലപ്പോഴും നോർത്ത് ഈസ്റ്റിൽ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് യാത്രയ്ക്ക് ഏറ്റവും നല്ലത് ഫ്ലൈറ്റാണ്. മറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ വളരെ കുറച്ച് മാത്രമേ അവിടെ ലഭിക്കുള്ളൂ. കുറച്ച് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞാൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുകയും ചെയ്യും. അഗർത്തല എയർപോർട്ടിലെ ഓട്ടോക്കാരെ വെട്ടിച്ച് അഗർത്തല ടൗണിലേക്കുള്ള ബസ് പിടിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കുറേ നേരം കാത്തുനിന്ന് കുറേ ഓട്ടോക്കാരോട് വഴക്കിട്ട് അവസാനം ബസ് വന്ന് കയറുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിൽ. അതായത് ഫ്ലൈറ്റിലിറങ്ങിയ എല്ലാ മനുഷ്യരെയും ഓട്ടോക്കാർ കൂട്ടിക്കൊണ്ടുപോയി, ബസ്സില്ല ബസ്സില്ല എന്ന് പറഞ്ഞിട്ട്. ബസ്സിന് 30 രൂപയേ ഈ ടൗണിലേക്ക് ടിക്കറ്റ് ഉള്ളൂ, പക്ഷേ ഓട്ടോയ്ക്ക് അവർ 350 രൂപയൊക്കെയാണ് വാങ്ങുക. അഗർത്തല എയർപോർട്ടിൽ ഇറങ്ങുന്നവരെല്ലാം ഇത് മനസ്സിൽ വെക്കണം. ബസ്സുണ്ട്, അതായത് ബഡ്ജറ്റ് യാത്രികർ, സോളോ ട്രിപ്പ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ബസ് കാത്തു നിന്നാൽ ബസ് കിട്ടതിന് ചെയ്യും. ഓട്ടോക്കാരെ മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യം അവിടെ ഇല്ല. ബസ് ടൗണിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു വലിയ ഘോഷയാത്രയാണ് എന്നെ വരവേറ്റത്. അവിടെ എന്നെ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മലയാളികളെപ്പോലെ വസ്ത്രധാരണം ചെയ്ത മനുഷ്യർ, പ്രത്യേകിച്ചും സ്ത്രീകൾ, സാരിയും ചുരിദാറുമാണ് അവർ മെയിനായിട്ട് ധരിച്ചിരുന്നത്. പുരുഷന്മാർ പാൻറ്റും ഷർട്ടും ധരിച്ചവരും ഉണ്ടായിരുന്നു, ധോത്തി അണിഞ്ഞവരും ഉണ്ട്. നാഗാലാൻഡിലും മണിപ്പൂരിലുമൊക്കെ സ്ത്രീകൾ പ്രത്യേകിച്ചും അവിടുത്തെ തനത് വസ്ത്രം തന്നെ ധരിച്ചവരായിരുന്നു കൂടുതലും. ബംഗാൾ സംസ്കാരവുമായി അടുത്തു ബന്ധം പുലർത്തുകയും 25 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലിരിക്കുകയും ചെയ്തിട്ടുള്ള ത്രിപുരയുടെ തലസ്ഥാനമാണ് ഈ അഗർത്തല പട്ടണം. ഇവിടുത്തെ ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, വിളകളാവട്ടെ, അതും പോരാതെ സാക്ഷരതയുടെ കാര്യമാണെങ്കിൽ പോലും അത് കേരളത്തോട് വളരെയധികം സാമ്യമുള്ളതാണ്. ബഡ്ജറ്റ് യാത്രികർക്ക് ഒരു കിടിലൻ സ്ഥലമാണ് നോർത്ത് ഈസ്റ്റിലെ ത്രിപുര സംസ്ഥാനം. പബ്ലിക് ട്രാൻസ്പോർട്ട്, ബസ്, ട്രെയിൻ പോലുള്ളവ മറ്റ് സംസ്ഥാനങ്ങളിലേതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇവിടെ. ബംഗ്ലാദേശ് ബോർഡർ വരെ ട്രെയിൻ സർവീസ് ഉണ്ട്. അതുപോലെ തനതായ സംസ്കാരവും പ്രകൃതി ഭംഗിയും ചരിത്രാതീത കാലം മുതലുള്ള ശേഷിപ്പുകളും ഒക്കെ കാണാനുള്ള സ്ഥലം കൂടിയാണ് ത്രിപുര. അഗർത്തല ടൗണിൽ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഉജ്ജയിന്ത പാലസ്. ഒരു പ്രധാനപ്പെട്ട കൊട്ടാരവും മ്യൂസിയവും ഒക്കെ ചേർന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 26 അവിടെ സർക്കാർ അവധി ദിവസമായിരുന്നു. പ്രശസ്ത ഇന്ത്യൻ ബംഗ്ലാദേശ് പോയറ്റ് ഖാസി നസ്രുൽ ഇസ്ലാമിൻ്റെ ജന്മദിനം പ്രമാണിച്ചുള്ള സ്റ്റേറ്റ് ഹോളിഡേ ആയതിനാൽ ത്രിപുരയിലെ ഈ പ്രധാനപ്പെട്ട കാഴ്ച എനിക്ക് മിസ്സായി. അല്ലെങ്കിലും യാത്രകളൊക്കെ അങ്ങനെയാണ്, പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് ഒന്നുകൂടി മടങ്ങിപ്പോകാൻ എന്തെങ്കിലും ഒരു കാഴ്ചയൊക്കെ മിച്ചം ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു കാഴ്ചയാണ് എനിക്ക് ഉജ്ജയിന്ത പാലസ് ത്രിപുരയിൽ. പിന്നെ തൊട്ടടുത്തുള്ളത് ഒരു ഹെറിറ്റേജ് പാർക്കാണ്. അവിടേക്ക് ഒരു സ്വിഗ്ഗി ഡെലിവറിക്കാരൻ്റെ ലിഫ്റ്റൊക്കെ വാങ്ങിയാണ് ഞാൻ പോയത്. മഴ നനഞ്ഞ സുന്ദരമായ അഗർത്തല നഗരഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തടാകങ്ങൾ കൊണ്ട് സമ്പന്നമായ ത്രിപുരയിലെ തടാക കാഴ്ചകളുമൊക്കെ കണ്ട് ഒരു നഗരപ്രദക്ഷിണമായിരുന്നു അത്. ഇതിപ്പോൾ നമ്മുടെ തിരുവനന്തപുരമാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കും. അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയത്. ഒരു 10 രൂപ ടിക്കറ്റ് എടുത്താൽ ഹെറിറ്റേജ് പാർക്ക് കാണാം. നന്നായി പരിപാലിച്ചു വരുന്ന ഒന്നാണ് ഈ പാർക്ക്. നിരവധി മരങ്ങളും ത്രിപുര സംസ്ഥാനം തീമാക്കി ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഒക്കെയുള്ള നിരവധി ലിച്ചി, മാവ്, പ്ലാവ്, പേര
തുടങ്ങി ഫലവൃക്ഷങ്ങളൊക്കെയുള്ള ഒരു ഹാങ് ഔട്ട് പ്ലേസാണ് ഈ ഹെറിറ്റേജ് പാർക്ക്. നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള മാർക്കറ്റ് പ്ലേസായ ബട്ട്ലയിലേക്കാണ് വൈകിട്ടായപ്പോഴേക്കും ഞാൻ എത്തിയത്. നമുക്ക് പരിചയമുള്ള പച്ചക്കറികളും ഭക്ഷണ വസ്തുക്കളുമൊക്കെ ഇവിടെയും കണ്ടു. കടലില്ലെങ്കിലും മീൻ ഇവിടുത്തുകാർക്കൊരു പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവമാണ്. നോർത്ത് ഈസ്റ്റിലെമ്പാടും ത്രിപുരയിലും അത് വ്യത്യസ്തമല്ല. പിന്നൊന്ന് ചക്ക. നാഗാലാൻഡ്, മണിപ്പൂർ എന്നിവിടങ്ങളേതിനേക്കാൾ വ്യാപകമായി ഇവർ ചക്ക ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അധികം മൂക്കാത്ത ചക്കയാണ് എന്ന് മാത്രം. നമ്മളെപ്പോലെ മൂത്ത ചക്കയല്ല ഇവർ ഭക്ഷണത്തിനായിട്ട് അധികം എടുക്കുക. സ്ത്രീ കച്ചവടക്കാർ പൊതുവെ കുറവാണ്. മണിപ്പൂരിൽ നിന്നുള്ള പ്രകടമായൊരു വ്യത്യാസം അതാണ് കണ്ടത്. അഗർത്തല ടൗൺ കുറച്ചൊക്കെ ചുറ്റിയടിച്ച് കണ്ടിട്ട് അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഉനക്കോടി പോകാനുള്ള തയ്യാറെടുപ്പിൽ അഗർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ നിരവധി ഹോട്ടൽസൊക്കെ ഉണ്ട്. അതായത് ബഡ്ജറ്റ് യാത്രികർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ 500 രൂപയ്ക്ക് ഒക്കെ മുറി കിട്ടുന്ന തരത്തിലുള്ള ഹോട്ടലുകൾ. റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലുതാണ്, ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ ട്രെയിൻ രാവിലെ 10:30, അതായത് സിലിഗുരി എക്സ്പ്രസ്. ഈ സിലിഗുരി എക്സ്പ്രസ്സിന് 80 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് രാവിലെ 10:30 ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിൻ കുമാർഘട്ട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. അവിടെ ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കുമാർഘട്ട് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആസ് യൂഷ്വൽ ഷെയർ ഓട്ടോ കിട്ടി ടൗണിലേക്ക്. ടൗണിൽ എത്തുന്നതിന് മുന്നേ തന്നെ കൽപ്പതരു എന്നൊരു ഹോട്ടൽ, റോഡിന് അരികിലായിട്ട് കൽപ്പതരു എന്നൊരു ഹോട്ടൽ, അവിടെ 800 രൂപയ്ക്ക് ഒരു AC സിംഗിൾ റൂം കിട്ടി. അവിടെ നിന്ന് അടുത്തത് ഉനക്കോടി പോകാനുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതൊരു നീണ്ട യാത്രയാണ്. അതായത് കുമാർഘട്ട് നിന്ന് അടുത്തത് 1 മണിക്കൂർ ഷെയർ ടാക്സിക്ക് യാത്ര ചെയ്ത് കൈലാസ് ഹെർ ഇറങ്ങണം. ഈ കൈലാസ് ഹെർ നിന്ന് പിന്നീട് ഓട്ടോ പിടിച്ച്, അതൊരു 300 രൂപ ഓട്ടോ കൂലിയായി. ഷെയർ ഓട്ടോ കിട്ടിയില്ല, കാരണം ടൂറിസ്റ്റുകൾ അധികം ഇല്ലാത്ത സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. അതിനാൽ എനിക്ക് ഷെയർ ഓട്ടോ കിട്ടിയില്ല. അതുകൊണ്ട് 300 രൂപ എടുത്ത് ഓട്ടോ തന്നെ പിടിച്ചിട്ട് 12 കിലോമീറ്റർ ദൂരമാണ് പിന്നെ ഈ കാട്ടിനുള്ളിൽ ഉനക്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉള്ളത്. അതൊരു നീണ്ട യാത്രയാണ്. പലയിടത്തും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പലയിടത്തും റോഡ് തന്നെ ഇല്ല. അങ്ങോട്ട് പോയ വഴിയല്ല ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. നടുവടിക്കുന്ന യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും നടുവടിക്കുന്ന യാത്ര തന്നെയായിരുന്നു ഉനക്കോടിയിലേക്ക് ഞാൻ ചെയ്ത യാത്ര. തിരിച്ചു വരുന്നതും എല്ലാം കൂടി ചേർത്തിട്ട് ഈ കുമാർഘട്ടിൽ താമസിക്കുക തന്നെ വേണം. അല്ലാതെ അഗർത്തലയിൽ നിന്ന് പോയി വന്ന് അന്ന് തന്നെ തിരിച്ചെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയായിരുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം ചില സ്ഥലങ്ങൾ നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുള്ള വഴികളുടെ അവസാനമല്ലേ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നത്? അങ്ങനെ ഒരു കാഴ്ചയാണ് ത്രിപുരയിലെ ഉനക്കോടിയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. സത്യത്തിൽ ശിവനെ ആരാധിക്കുന്നവർക്ക് ഇതൊരു പുണ്യസ്ഥലമാണ്, ക്ഷേത്രമാണ്, ഉത്സവങ്ങൾ നടക്കാറുണ്ട് ഇവിടെ. ശിവരാത്രിക്കൊക്കെ പ്രധാനമായിട്ടും ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ സഞ്ചാരികൾക്ക്, ചരിത്രപ്രേമികൾക്ക് ഇതേപോലെ തന്നെ നൂറ്റാണ്ടുകൾ പിന്നിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ഓർത്ത് അത്ഭുതം കൂറാനുള്ള ഒരിടം കൂടിയാണ്. അതായത് അജന്തയിലൊക്കെ കാണും പോലെ ഒരു കുന്നു മുഴുവൻ
ചിത്രവേല ചെയ്തിരിക്കുന്നു. അതായത് ആ കുന്നിലെ പാറകൾ മുഴുവൻ കൊത്തിച്ചിത്രങ്ങളാക്കിയിരിക്കുന്നു. ഈ കുന്നിലേക്ക് ഇറങ്ങിയും കയറിയും കാണാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായി സ്റ്റെപ്പുകളൊക്കെ ഇപ്പോൾ പുരാവസ്തു വകുപ്പ് പണി തീർത്തിട്ടുണ്ട്. ഉനക്കോടി എന്ന വാക്കിനർത്ഥം കോടിക്ക് ഒന്ന് കുറവ് എന്നാണ്. അതായത് ഇതിനോട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഒരു രാത്രി കാശിയിലേക്കുള്ള യാത്രയിൽ ശിവനും തൻ്റെ പരിവാരങ്ങളുമൊക്കെ ഇവിടെ തങ്ങുകയുണ്ടായി. അതിരാവിലെ പുറപ്പെടണം എന്ന് ശിവൻ എല്ലാവരോടും ശട്ടം കെട്ടി ഉറങ്ങാൻ കിടന്നെങ്കിലും പുലർച്ചെ ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ ശിവൻ ഒഴികെ ബാക്കി എല്ലാവരും കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ദേഷ്യം വന്ന് ശിവൻ അപ്പം തന്നെ എല്ലാവരെ ശപിച്ച് കല്ലാക്കിക്കളഞ്ഞു. ഈ ദേവഗണങ്ങൾ കൃത്യം ഒരു കോടിക്ക് ഒന്ന് കുറവായിരുന്നു അത്രേ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒരു കോടിക്കൊന്ന് കുറവ് എന്ന പേരിൽ പ്രശസ്തിയായത്. അതെന്തായാലും ഇവിടെ ഒരു കോടി ശില്പങ്ങളൊന്നും നമുക്ക് കാണാനില്ല. പക്ഷേ എക്സ്കവേഷൻസ് വീണ്ടും നടത്തിയാൽ ശില്പങ്ങളുടെ എണ്ണം കൂടാതിരിക്കാൻ സാധ്യതയൊന്നും കാണുന്നില്ല. അത്രയധികം ഏരിയ ഇവിടെയുണ്ട്. അതിനെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇവിടെ ഏറ്റവും മധ്യത്തിലുള്ള ഒരു ശിവരൂപം, അതാണ് ഏറ്റവും വലുത്, 30 ഉയരമുള്ള ശിവൻ്റെ രൂപമാണ് കൊത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇരുവശത്തും 2 സ്ത്രീ രൂപങ്ങൾ അതുപോലെ നന്ദിയുടെ രൂപങ്ങളുമൊക്കെ ചുറ്റുപാടുമുണ്ട്. ആ ശിവരൂപത്തിനാണ് ഉനക്കോടീശ്വര കാലഭൈരവ എന്ന പേരിൽ ആരാധിക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ അശോകാഷ്ടമി മേള എന്ന പേരിൽ ഉത്സവങ്ങൾ കൊണ്ടാടുന്നുണ്ട്. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് യാത്ര പോയത് കൊണ്ട് തന്നെയും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ ഓട്ടോ കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നതിനും കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. വളരെ വേഗത്തിൽ തന്നെ കണ്ട് വളരെ ഓടിച്ച് കണ്ട് ഓടിച്ച് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വളരെ വേഗം ഓട്ടോയിൽ കയറി തിരിച്ച് യാത്ര പുറപ്പെടുകയാണ് ഉണ്ടായത്. അതെന്തായാലും അഗർത്തലയിൽ നിന്ന് 178 ദൂരം പോയി ഈ ഉനക്കോടി വരെ എത്തി. വളരെ കഷ്ടപ്പെട്ടൊക്കെ എത്തിയെങ്കിലും ആ യാത്ര വളരെ വർത്തായിരുന്നു. ത്രിപുരയിൽ പോയാൽ ഉനക്കോടി ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്, അത് കാണാതെ ആരും ത്രിപുര യാത്ര മതിയാക്കരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കുറച്ച് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ കാഴ്ച വളരെ വർത്താണ്. അപ്പോൾ ത്രിപുരയിലെ 2 കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. അഗർത്തല ടൗണിൻ്റെ കാഴ്ചകളും അഗർത്തലയിൽ നിന്ന് സെക്കൻഡ് ഡേ ഞാൻ പോയ ഉനക്കോടിയിലെ കാഴ്ചകളും. ഇനി ഒരു കാഴ്ച കൂടിയാണ് പ്രധാനമായിട്ടും നമ്മുടെ ത്രിപുര സംസ്ഥാനത്തു നിന്ന് വരാനുള്ളത്. അതുകൂടി തീർന്നാൽ ഏതാണ്ട് നോർത്ത് ഈസ്റ്റ് സോളോ ട്രിപ്പിൻ്റെ മെയിൻ കാഴ്ചകളൊക്കെ അവസാനിക്കും. അടുത്ത വീഡിയോ, അതാണ് നീർമഹൽ പാലസ് എന്ന വീഡിയോ കാഴ്ചയുടെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമസ്കാരം, വീണ്ടും കാണാം. ടാറ്റ.